ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഗിംബിൾ ഉണ്ടാക്കി എടുക്കാനാണ്. അധികം പണിയൊന്നുമില്ല, നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് ഷെയ്ക്കൊന്നും അതിൽ ശരിയാക്കി എടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഷെയ്ക്കൊക്കെ നമുക്ക് സുഖമായി അതിൽ കറക്റ്റായി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുക സിമ്പിളാകെ പി വി സി പൈപ്പ് മാത്രം മതി. ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് രണ്ട് ബെൻഡ്, അത് കുറച്ച് അങ്ങനെ ഈ ഇത്ര വലിപ്പമുള്ള രണ്ടെണ്ണം വേണം. പിന്നെ അതേപോലെ ചെറിയ നാലെണ്ണം, ഇതേപോലത്തെ ചെറിയ പീസ് നാലെണ്ണം വേണം. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ചെറിയ പീസ്, അത് പറ്റേ അളവൊന്നുമില്ല. ഇതും ഇതും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ചെറുത് നാലെണ്ണം. പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പീസ്, ഇതൊരു ഒരു ആറ് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ പൈപ്പിനെ കറക്റ്റ് സെൻറ്ററാക്കി രണ്ടെണ്ണം മുറിക്കുക. അതാണ് ഈ രണ്ട് പീസ്. പിന്നെ ഈ പീസ് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ നീളത്തിനനുസരിച്ചിട്ടാണ്. ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം, ഇതിൻ്റെ ഉള്ളിലാണ് ഫോൺ വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫോണിൻ്റെ നീളത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പല ഫോണും പല ലെങ്ത്തായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫോൺ ഇതിൻ്റെ കാര്യത്ത് ലെങ്ത്ത് പറയാത്തത്. എല്ലാം എല്ലാം ഒരേ ലെങ്ത്ത് വന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ പല ലെങ്ത്ത് വരും, ഫോണ് പല ഡിസ്റ്റൻസ് വരും. ഞാൻ അപ്പോൾ എൻ്റെ ഫോൺ അനുസരിച്ചിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നമ്മുടെ ഫോൺ അനുസരിച്ചുള്ള ലെങ്ത്ത് വേണം. പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ഹാൻഡിലായി പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടി ജോയിൻറ്റും, ഇത്രയും നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണം. പിന്നെ ഒരു ടി ജോയിൻറ്റും വേണം. പിന്നെ നമുക്ക് പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഒരു പശ, ഒരു ഫെവി ഫ്ലെക്സ്, അല്ലെങ്കിൽ നമുക്ക് പേപ്പ് ഒട്ടിക്കുന്ന പശ ആണെങ്കിൽ മതി. ഞാൻ അവിടെ എൻ്റെ ഇതേ ഉള്ളൂ, ആ പശ ഇല്ല, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. നമ്മളിനി അത് സെറ്റ് ചെയ്യുന്ന കാര്യം നോക്കുന്നു. സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ ആദ്യം ഹാൻഡിൽ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച രണ്ട് പീസ് എടുക്കുക, അത് സെറ്റ് ചെയ്യുക. ഇതൊക്കെ ഗ്ലൂ ചെയ്യണം. ഞാൻ ഗ്ലൂ ചെയ്യുന്നൊന്നും വീഡിയോ കാണിക്കില്ല, ഒരുപാട് ലെങ്ത്തി ആവാണ്ടിരിക്കാനാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ രണ്ട് വലിയ ജോയിൻ്റ് എടുത്തത് ഇത് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ രണ്ട് വലിയ ജോയിൻ്റ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ സെറ്റ് ചെയ്യുക. ഇവിടെയും ഒരു പീസ് ഇവിടെയും ചെയ്യണം. ഇത് നമ്മൾ പറഞ്ഞ നാല് ബെൻഡിൽ രണ്ട് ബെൻഡും ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും നമ്മൾ സെറ്റ് ചെയ്യണം. അത് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. അതിങ്ങനെ എൽത്ത് വെച്ചിട്ടൊന്നും ഇങ്ങനെ അമർത്തിയാൽ മതി സെറ്റ് ചെയ്യുന്ന മുമ്പ്. ഓക്കെ, രണ്ടും പൊസിഷനൊക്കെ സെയിം ആയിക്കോളൂ. എന്നിട്ടൊന്ന് ഗ്ലൂ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതിലൊരു രണ്ട് ബെൻഡിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇടണം. അതെന്ത് വേണ്ട ഞാൻ പിന്നെ പറയാം. രണ്ടിലും ഈ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഇതിലും ഇതിലും ഹോൾ ഇട്ടെടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു പൈപ്പ് വേണം. പക്ഷെ അത് ഇതിൻ്റെ അതേ ലെങ്ത്ത് ആകാൻ പാടില്ല, ഇതിനെക്കാട്ടും ലെങ്ത്ത് കുറഞ്ഞ ഒരു പൈപ്പ് വേണം. ഈ ഹോളിനെക്കാട്ടും തടി കുറഞ്ഞൊരു പൈപ്പാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിൻ്റെ പൈപ്പാണെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ഷോപ്പറൊക്കെ ഇല്ലേ, ആ ബിഗ് ഷോപ്പറിൻ്റെ പിടിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിനെക്കാട്ടും കുറച്ച് ലെങ്ത്ത് കുറവാണ്. നമ്മൾ ഈ ഇതിലാണ് ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മൗണ്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സാധനം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇത് ഇവിടെ സ്റ്റേബിളായി ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് ഇത് ഫോൺ ഒരു ഇളക്കം ഇല്ലാണ്ട് എടുക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കാട്ടും കുറഞ്ഞത് ഉപയോഗിക്കും. നമുക്ക് ഇതിനെക്കാട്ടും തടി കുറഞ്ഞ വടിയാണെങ്കിലും മതി. പൈപ്പ് ആകുമ്പോൾ അത്രയും നല്ലത്, നമുക്ക് അത്രയ്ക്ക് സ്റ്റേബിളായി യൂസ് ചെയ്യാൻ സാധനം. അപ്പോൾ നമുക്ക് പിന്നെ ആ രണ്ട് ജോയിൻ്റ് അവ സെറ്റായി. നമുക്ക് ഇനി വേണ്ടത് ഫോൺ നമ്മൾ മൗണ്ട് ചെയ്യണം. ഫോൺ മൗണ്ട് ചെയ്യാൻ വേണ്ടി അതേപോലത്തെ രണ്ട് ബെൻഡ് എടുത്തിട്ട് അതിൻ്റെ ഇവ ഇങ്ങനെയും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ആ പീസ് കളയണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫോൺ ഇറക്കണം. അങ്ങനെ രണ്ട് ബെൻഡിലും നമ്മൾ ആ പീസ് കളയണം. അപ്പോൾ നമ്മൾ ആ പീസ് രണ്ടിലും കളഞ്ഞെടുത്തിട്ടുണ്ട് അല്ല, ഇതേപോലെ കളഞ്ഞാൽ മതി. ഇതേപോലെ രണ്ട് പീസിലും കളയുക. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലാണ് ഫോൺ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് സംഭവം സെറ്റായി, ഫോൺ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്ലൈ പറഞ്ഞ പോലെ ഫോണിൻ്റെ ലെങ്ത്ത് വേണം. ഫോണിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ഫോൺ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിലായിരിക്കണം ഫോൺ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും വേറെ എല്ലാ ഫോണും വേറെ വേറെ ലെങ്ത്ത് ആയതുകൊണ്ട് ഞാൻ ഫോണിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ലെങ്ത്തൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളത് നമ്മുടെ ഫോൺ അനുസരിച്ച് എടുക്കുക. പിന്നെ ഫോണിൻ്റെ അതേപോലെ ഫോണിൻ്റെ നീളവും ഫോണിൻ്റെ തടിയും ഈ ഗ്യാപ്പില്ല, ഈ ഹൈറ്റ് ഉണ്ടാവില്ല ഫോണിൻ്റെ, അതും
അത് നമ്മളെടുത്തിട്ട് അതേപോലെ ആ പേപ്പ് അത് രണ്ടും അതിൻ്റെ സെൻറ്ററിൽ കട്ടിയിട്ട് അത് രണ്ട് സൈഡിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫോൺ വേണ്ടത്. ഈ സാധനം എന്ന് ഇത് പറയുന്നത് ഇതിങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ കോൾ ഇവിടെ വന്ന് ഇത് ഇതിൽ സെറ്റാവും. അപ്പോൾ ഈ സാധനവും ഇതും തമ്മിൽ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ഇല്ല, നമ്മൾ ഇതുവഴിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ ഫുൾ വെയിറ്റ് കാരണം അത് നമുക്ക് സ്റ്റേബിൾ ചെയ്ത് എടുക്കാൻ പറ്റും. ബാക്കി ഞാൻ വഴി കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഈ സാധനം ഇതിക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. പണി കഴിഞ്ഞു, നമ്മളിവിടെ ഇതാക്കണ്ട, ഗ്ലൂ ഒക്കെ അപ്ലൈ ഉണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തു, പണിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്താൽ പോലെ. നമ്മുടെ വർക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഫോൺ വെയിറ്റ് ആകുമ്പോൾ ഇങ്ങനെ നിന്നോളും, നമ്മൾ എന്ത് ചെയ്താലും ആ ഫോണിൻ്റെ ആ ഭാഗം അങ്ങനെ നിന്നോളും. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഷെയ്ക്ക് വരില്ല, നമ്മുടെ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറ്റുന്ന ഇങ്ങനെ ആയാലും ഫോൺ അവൻ നിൽക്കും. എന്താ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കൈ ഇങ്ങനെ ഇതിങ്ങനെ ആയാലും സീനില്ല, ഫോൺ അവൻ സെറ്റായി നിന്നോളും. എന്താ ഇങ്ങനെ ആക്കുമ്പോഴും നമ്മൾ ഒരുപാട് ഇളക്കാനും പാടില്ല, ഇങ്ങനെ ആക്കുമ്പോൾ സംഭവം സെറ്റായി നിന്നോളും. അപ്പോൾ ആ ഫോൺ നമ്മൾ വെച്ച കാണിച്ചു തന്നെയാണ് അതിൻ്റെ ഉള്ള വീഡിയോ പോസ്. നമ്മളിപ്പോൾ ഈ കെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് എടുക്കുക, അധികം പണിയൊന്നുമില്ല. ഓക്കെ സെറ്റ്. നമ്മളിതിപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ചാലും ആ ഫോൺ അത് സ്റ്റേബിളാണ്. കണ്ട ഫോൺ ഇളക്കൊന്നുമില്ല, ഇത് ഇളകിയാലും ഇത് ഇങ്ങനെ ഇങ്ങനെ ആയാലും ഇതിങ്ങനെ ഇങ്ങനെ ആകുമ്പോഴും ഫോൺ ഇളക്കൊന്നുമില്ല. ഫോൺ ഇവിടെ കാരണം ഇളകുമ്പോൾ നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട സംഭവം ഉഷാറ് സാധനമാണ്. ഈ വ്ളോഗേഴ്സിനൊക്കെ സംഭവം ഉഷാറായിട്ട് യൂസ് ചെയ്യാത്താ, ഷെയ്ക്കൊന്നും ഇല്ലാണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സെൽഫി വീഡിയോ കോൾ വ്ളോഗ് ചെയ്യണമെങ്കിൽ കണ്ട ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഷെയ്ക്കില്ലാണ്ട് എടുക്കാൻ പറ്റും. കണ്ട ഇവിടെ ഇവിടെ സെൽഫി ക്യാമറ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ എടുക്കുമ്പോഴും ഇങ്ങനെ ഷെയ്ക്ക് അധികം ഉണ്ടാവില്ല. അതായത് നമ്മളിങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഷെയ്ക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സംഭവം ഇങ്ങനത്തെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മൾ സിമ്പിളായി യൂസ് ചെയ്ത് ഉണ്ടാക്കിയ സംഭവം പറയുന്നത് വീഡിയോ കണ്ടതിന് ശേഷം അല്ലേ, വിശ്വാസമാണല്ലേ. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് എല്ലാ വീഡിയോയ്ക്കും എല്ലാ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ശരി.